ഹായ് ഗൈസ്, ടോർക്ക് മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മുടെ ട്രാവലിംഗ് ഒന്നുമല്ല കേട്ടോ, കാരണം തിരിക്കുന്നതെന്ന് കരുതി ആരും അങ്ങനെ വിചാരിക്കില്ല. ട്രാവലിംഗ് ഒന്നുമല്ല, ലോക്ക്ഡൗൺ ആണ്, നമുക്ക് എവിടെ പുറത്തൊന്നും പോകാൻ പറ്റത്തില്ല. ലോക്ക്ഡൗൺ ഒക്കെ മാറിക്കഴിഞ്ഞാൽ നമ്മൾ പഴയതുപോലെ തന്നെ വീഡിയോസും കാര്യങ്ങളും ഒക്കെ ചെയ്യും. പിന്നെ ഒരു കാര്യം എന്നു വെച്ച് കഴിഞ്ഞാൽ, 1K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് നമ്മുടെ ചാനല്. 1K സബ്സ്ക്രൈബേഴ്സ് ആയിക്കഴിഞ്ഞാൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം ഒരുപാട് സന്തോഷമുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് എഫേർട്ട് എടുത്താണ് ആ ഒരു 1K സബ്സ്ക്രൈബേഴ്സ് വരെ എത്തിയത്. ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. അപ്പം അതിലൊരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. പിന്നെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഇങ്ങനെ ഒരു വീഡിയോയിൽ വരാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇൻസ്റ്റാഗ്രാമിലും റീൽസിലൊക്കെ ഒരു വീഡിയോ വൈറലായിരുന്നു, ഒരു ആക്സിഡൻറ്റിൻ്റെ വീഡിയോ. അപ്പം അതിനെ ഒരു എക്സ്പ്ലനേഷൻ തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം ഈ ഒരു ആക്സിഡൻറ്റ് നടന്നിട്ടിപ്പം ഏകദേശം അതൊരു 2019 നവംബർ മാസത്തിലാണ് നടന്നത്. 1.5 വർഷം അടുത്തായി ആ ഒരു സംഭവം കഴിഞ്ഞിട്ട്. അപ്പം അതിൻ്റെ ഒരു വീഡിയോ ചുമ്മാ എൻ്റെ ഒരു ഫ്രണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിരുന്നു. ഇപ്പം അവൻ്റെ പേര് സന്ദീപ് എന്നാണ്. അവൻ്റെ പ്രൊഫൈലിൽ ഇട്ടപ്പോൾ അതൊരുപാട് പേജും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അങ്ങനെ ഇപ്പോൾ ആ ഒരു വീഡിയോ ഇപ്പോൾ എയറിൽ ഇങ്ങനെ നിൽക്കുകയോ. അപ്പം അതിനെക്കുറിച്ച് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. പിന്നെ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ വീഡിയോ ഇതിൽ ആഡ് ചെയ്തേക്കാം. അത് കണ്ടിട്ട് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യം. It was at this moment he knew. He fucked up. കാണുന്നത് പോലെ തന്നെ ആക്സിഡൻറ്റ് ഉണ്ടായത്. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓവർ സ്പീഡ് ആയിരുന്നു, നമ്മുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്. നമ്മൾ എന്നാ ഒരിക്കലും ഓവർ സ്പീഡ് എടുക്കാൻ പാടില്ല. ഓവർ സ്പീഡ് എടുത്തതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ചേച്ചിയുടെ മാരേജിനാണ് ഇപ്പോൾ ഞങ്ങൾ പോകുന്നത്. അപ്പോൾ പോകുമ്പോഴത്തേക്കും ഞങ്ങൾ സ്വാഭാവികമായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ലേറ്റ് ആയിപ്പോയി. അത് കാരണമാണ് അത്യാവശ്യം ജെറ്റിട്ടാണ് പോകുന്നത്. ആ വീഡിയോയിൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അതുകൊണ്ട് തന്നെയാണ് ഈ ആക്സിഡൻറ്റ് ഉണ്ടാവാൻ കാരണമൊന്നും വേണം പറയാൻ വേണ്ടി. അപ്പോൾ ജെറ്റിട്ട് പോകുമ്പോഴത്തേക്കും ആ ഒരു സൈഡിൽ ഒതുക്കിയിരുന്ന ഇത് ട്രാവലർ സാധാരണ ചെയ്യേണ്ടത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ട്രാവലറിൻ്റെ ബാക്കിൽ കൊണ്ട് നമ്മൾ ചവിട്ടിയിട്ട് ഫ്രണ്ടിൽ വണ്ടിയൊന്നും വരുന്നില്ല, സേഫ് ആണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഓവർടേക്ക് ചെയ്യാൻ പാടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ നമ്മൾ കാണിച്ചത് തെറ്റാണ്. നമ്മൾ ആ വന്ന വരവിൽ തന്നെ എടുത്തുകൊണ്ട് പോയപ്പം കാർ ബ്ലൈൻഡിൽ നിന്നാണ് കയറി വരുന്നത്. നമ്മൾ കണ്ടില്ല. നമ്മൾ ഓവർ സ്പീഡ് ആയതുകൊണ്ടാണ് നമുക്ക് നിർത്താൻ സാധിക്കാഞ്ഞത്. പതുക്കെ വരുമായിരുന്നാൽ നിർത്താൻ പറ്റുമായിരുന്നു. അങ്ങനെ ഒരു തെറ്റ് പറ്റിപ്പോയി. ചിലർ കണ്ടാ പഠിക്കും, ചിലർ കൊണ്ടാ പഠിക്കും എന്നാണ്. ഞാൻ കൊണ്ടാണ് പഠിച്ചത് എന്നേ ഉള്ളൂ. അപ്പം അങ്ങനെ സംഭവിച്ചു. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കാർ ഓടിച്ചിരുന്ന ആള് ഡ്രൈവർ, ആളുടെ പേരും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. ആള് ഡ്രങ്ക് ആൻഡ് ഡ്രൈവ് ആയിരുന്നു. അതുകൊണ്ടും കൂടി കാരണമാണ് ഈ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായത്. അപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓവർ സ്പീഡൊക്കെ എടുക്കുന്നവരുടെ കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ ഈയിടെയായിട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഞാൻ കണ്ടുവരുന്ന ഒരു കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, അതും ചെറുപ്പക്കാർ തന്നെയാണ്. ചെറുപ്പക്കാരാണ് അവർ ബൈക്കിൽ ചുമ്മാ റാഷ് റൈഡിങ്ങാണ്, ഗോപ്രോ വെച്ചിട്ട് റാഷ് റൈഡ് ചെയ്ത് എന്നാ മറ്റുള്ളവർ ബൈക്കിനിടെ കൂടെ ട്രാഫിക്കിനിടെ കൂടെ ഒക്കെ പോകുന്ന വീഡിയോസ്, ഈയിടെയായിട്ട് റീൽസിലും ഇൻസ്റ്റാഗ്രാമിലും എല്ലാം അങ്ങനത്തെ വീഡിയോസ് വൈറലാണ്. ഞാനൊരു നന്മമരൊന്നും ആവുമല്ല കേട്ടോ. ഞാൻ നല്ല രീതിയിൽ പൊളിച്ചിട്ടുള്ളവരാണ്, ബൈക്കിട്ട് നല്ല രീതിയിൽ പൊളിക്കുന്ന ഒരാളായിരുന്നു. പക്ഷേ എന്താന്ന് വെച്ചാൽ, ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, ചിലർ കണ്ടാ പഠിക്കും, ചിലർ കൊണ്ടാ പഠിക്കുന്നു. ഞാൻ കൊണ്ടിട്ട് തന്നെയാണ് പഠിച്ചത്. അത് കാരണം ഇപ്പം അങ്ങനത്തെ റൈഡിംഗ് ഒന്നും ഇല്ല, ഇപ്പം സേഫായിട്ടാണ് റൈഡ് ചെയ്യുന്നത്. അപ്പം ഏറ്റവും മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബൈക്കേഴ്സിനെ മെയിനായിട്ട് പോലീസുകാർ ഒരു വേറൊരു കണ്ണുകൊണ്ടാണ് കാണുന്നത്. അതിനുള്ള കാരണം ഇങ്ങനത്തെ റൈഡേഴ്സൊക്കെ തന്നെയാണെന്ന് വേണം ഞാൻ പറയാൻ വേണ്ടി. ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും, നീ എന്താ, നീ ഇങ്ങനെയൊക്കെ പൊളിച്ചു കടന്നതല്ലേ, നിനക്ക് ഇതൊക്കെ പറയാൻ വോയിസിൽ നിന്ന് നിങ്ങൾ ചിന്തിക്കും. ശരിക്കും പറഞ്ഞാൽ നന്മമരമൊന്നും ആവുമല്ല കേട്ടോ. ഞാൻ എൻ്റെ ഒരു അനുഭവമാണ് പറയുന്നത്. അതായത് എനിക്ക് ഉണ്ടായ ഈ ഒരു ഇങ്ങനെയൊക്കെ റൈഡ് ചെയ്തുകൊണ്ടുണ്ടായ ഒരു അനുഭവമാണ്. നമ്മൾ എപ്പോഴും ബൈക്കെടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് നമ്മൾ അമ്മയോടും വീട്ടുകാരോടും എല്ലാവരോടും പറയും, നമ്മൾ പോയിട്ട് വരാമെന്നാണ് പറയാം. അപ്പോഴത്തേക്കും അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ മോനൊന്നും പറ്റല്ലേ, സേഫായിട്ട് പോയിട്ട് വരണം എന്നൊക്കെ പറയാം. പക്ഷെ ഇങ്ങനെയൊക്കെ സാഹചര്യത്തിൽ നമ്മൾ റൈഡ് ചെയ്യുമ്പോഴത്തേക്കും എന്തെങ്കിലും പറ്റി പോയി വീട്ടിലോട്ട് വരുമ്പോഴത്തേക്കും അവരുടെ ഒരു അവസ്ഥയും കൂടെ നിങ്ങൾ കാണണം. നമ്മൾ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബൈക്കൊക്കെ നമ്മളുള്ള സ്നേഹം കൊണ്ട് അവർ വാങ്ങിച്ചു തരുന്നതാണ്. നമ്മളൊക്കെ നമുക്ക് സന്തോഷമായിക്കോട്ടെ എന്ന് വിചാരിച്ച്, പക്ഷേ
നമ്മുടെ സന്തോഷം അവരുടെ കണ്ണുനീരാക്കരുത്, അത്രേ ഉള്ളൂ എനിക്ക് പറയാൻ വേണ്ടി. എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. നമ്മൾ ബൈക്ക് എടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് സേഫായിട്ട് പോയിട്ട് സേഫായിട്ട് തിരിച്ചു വരാൻ നോക്കുക, അല്ലാതെ വെറുതെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇട്ട് ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടും, ഫോളോവേഴ്സിനൊക്കെ കിട്ടും. പക്ഷേ അതുകൊണ്ടൊക്കെ എന്ത് നേടാണ്? നമ്മുടെ ജീവൻ പണയം വെച്ചുള്ള കളിയല്ലേ? നമുക്ക് അങ്ങനെ കിട്ടുന്ന ഫോളോവേഴ്സിനെ വേണോ? മെയിനായിട്ട് ഈ റാഷ് റൈഡിങ് ചെയ്യുന്ന ഒഴിവാക്കും. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ റോഡിൽ ഗോപ്രോയും കാര്യങ്ങളൊക്കെ വെച്ച് എന്നാ പറയുക ഭയങ്കരമായിട്ട് റാഷ് റൈഡിങ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു കാര്യം, നമ്മൾ മാത്രമല്ല റോഡിൽ വണ്ടി ഓടിക്കുന്നത്, മറ്റുള്ള ആൾക്കാർ ഓടിക്കുന്നുണ്ട്. ചിലപ്പം ഓരോരുത്തരും ഓരോ മൈൻഡിലാണ് ബൈക്കും വാഹനങ്ങൾ ഓടിച്ച് വരുന്നത്. ഒരു രണ്ട് വീലിൽ ഓടുന്ന സാധനമാണ്, നമ്മുടെ കയ്യിലല്ല കാര്യം. ഒരു പരിധി വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു വണ്ടിയും നമ്മുടെ കയ്യിൽ നിൽക്കുകയല്ല കാര്യം. നമ്മൾ എത്ര വലിയ റൈഡർ ആയിക്കോട്ടെ, ഒറ്റ ഒരു നിമിഷത്തെ ഒരു പിഴവ് മതി നമുക്കെല്ലാം തന്നെ നഷ്ടപ്പെടും. അപ്പോഴത്തേക്കും അതെല്ലാം കൂടെ ഒന്ന് ചിന്തിക്കുക. പിന്നെ ഒരു കാര്യം, ഇപ്പം ഇതുപോലുള്ള ആൾക്കാർക്ക് റേസിങ്ങിനോട് താല്പര്യം ഉണ്ടെങ്കിൽ റേസിങ്ങിന് വേണ്ടിയിട്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ ഇന്ത്യയിൽ തന്നെ അവൈലബിൾ ആണ്. ട്രാക്ക് ഡേയ്സും കാര്യങ്ങളും എല്ലാം നടക്കുന്നുണ്ട്. KTM പോലുള്ള വലിയ വലിയ കമ്പനികൾ ഇതിൻ്റെ പിന്നിൽ ഒരുപാട് റേസിംഗ്, ഓറഞ്ച് ഡേ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതിനെക്കുറിച്ചൊക്കെ ഉള്ളൊരു വിശദമായിട്ടുള്ള ഒരു ഇന്ത്യയിൽ നിന്ന് എങ്ങനെ ഒരു റേസർ ആവാം എന്നുള്ളൊരു വീഡിയോ നമ്മൾ ഉടനെ തന്നെ ചെയ്യും. അപ്പം അങ്ങനെയുള്ള ഫീൽഡിലേക്ക് വല്ലാതെ റോഡിൽ കിടന്ന് നമുക്ക് കാണിച്ചിട്ട് ഒന്നും കിട്ടാനില്ല. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് തന്നെ മനസ്സിലായത്, നമ്മുടെ ജീവിതത്തിൽ നിന്ന് എൻ്റെ ഒരു ജീവിതത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായതാണ്, നമ്മൾ റോഡിൽ കിടന്ന് ഒരു ഷോ കാണിച്ചിട്ടും ഒന്നും കിട്ടാനില്ല. വെറുതെ നമ്മുടെ ജീവിതം പോവും. ഒരു പിഴ മതി, ഒരു നിമിഷത്തെ പിഴ മതി. ആരുടെയൊക്കെ പ്രാർത്ഥന കൊണ്ടാണ് ഞാനൊക്കെ ഇപ്പം ജീവനോടിരിക്കുന്നത്. അപ്പം ഒരു നിമിഷത്തെ ഒരു പിഴ മതി, നമുക്കെല്ലാം തന്നെ നഷ്ടപ്പെടും. അപ്പം ഈ ഒരു വീഡിയോ എന്നെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്മമരമായിട്ടൊന്നും അല്ല കേട്ടോ. ഓക്കെ, പിന്നൊരു കാര്യം പറയാനുള്ളതെന്നു വെച്ച് കഴിഞ്ഞാൽ, ഇത്തരത്തിൽ വീഡിയോസ് ചെയ്യുന്നത് ഈ ഇൻസ്റ്റഗ്രാമിലിടുമ്പം പ്രൊമോട്ട് ചെയ്യുന്ന പേജസിനെ കുറിച്ചാണ്. കാര്യം നിങ്ങൾ ഇങ്ങനത്തെ വീഡിയോസ് പ്രൊമോട്ട് ചെയ്യില്ല. ഒരുപാട് റൈഡേഴ്സ് മര്യാദയ്ക്ക് റൈഡ് ചെയ്യുന്ന ഇഷ്ടം പോലെ റൈഡേഴ്സ് ഉണ്ട്. പക്ഷെ നമ്മളൊക്കെ ഇപ്പം പോലീസുകാരിപ്പം പിടിച്ചു കഴിയുമ്പോഴത്തേക്കും അവർ നമ്മളെ വേറൊരു കണ്ണുകൊണ്ട് നമ്മളെ നോക്കും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു എനിക്ക് ഞാനിപ്പോൾ ഒരു 100-ൽ 50% ആൾക്കാർ ഇങ്ങനെ റാഷ് റൈഡ് ചെയ്യുവാണെങ്കിൽ 50% ആൾക്കാർ നല്ല രീതിയിൽ റൈഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരെയും കൂടെ ഇതൊക്കെ ബാധിക്കും. അപ്പം നിങ്ങൾ സേഫായിട്ട് റൈഡ് ചെയ്യുക, സേഫായിട്ടിരിക്കുക. അപ്പം എന്നാ, ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തുകൊണ്ട് ഞാനൊരു നന്മമരമൊന്നും അല്ലായിരുന്നു കേട്ടോ. ഞാൻ നല്ല രീതിയിൽ ബൈക്ക് ഇട്ട് പൊളിച്ചിട്ടുള്ള ആളാണ്. അനുഭവം കൊണ്ടാണ് ഞാൻ ഇത്രയൊക്കെ പഠിച്ചത്. അപ്പം എന്താ പറയുക, എല്ലാവരും സേഫായിട്ടിരിക്കുക, സേഫായിട്ട് റൈഡ് ചെയ്യുക. അപ്പം ഇതൊക്കെയാണ് സംഭവിച്ചത് അന്നത്തെ ഒരു ആക്സിഡൻറ്റിൽ. അപ്പം പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നുണ്ട്. അതിൻ്റെ ഇത് കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്, എഡിറ്റ് ചെയ്ത് ഏകദേശം ഒരു 80% എഡിറ്റ് ചെയ്തു. ബാക്കിയും കൂടി ഇനിയും ചെയ്യണം. അപ്പം അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ, ബൈ.